പലരും പറയാൻ മടിക്കുന്നതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രൈവറ്റ് ഏരിയാസിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം എന്ന് പറയുന്നത്. ഇത് ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. എന്നാൽ ഇത് എളുപ്പത്തിൽ മാറാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ. മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. പലർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ പ്രൈവറ്റ് ഏരിയാസിലെ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ കക്ഷങ്ങളിലുണ്ടാകുന്നത്, കൈമുട്ടിലുണ്ടാകുന്ന കറുപ്പ് നിറം, തുടയിടുക്കിലെ കറുപ്പ് നിറം, ഇങ്ങനെയുള്ള കറുപ്പ് നിറം മാറാനായിട്ട് പലതും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കണം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രൈവറ്റ് ഏരിയാസിലെ കറുപ്പ് നിറം മാറ്റാനായിട്ട് പറ്റുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വേണ്ടത്. ഇത് ആഴ്ചയിൽ 3-4 വട്ടം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യണം. 20 മിനിറ്റ് നേരമാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 3 സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ വേണ്ടത്. ആദ്യം തന്നെ വേണ്ടത് ഗ്ലിസറിൻ ആണ് വേണ്ടത്. ഗ്ലിസറിൻ നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും. എനിക്കിവിടെ കിട്ടിയത് ആയുർവേദ കടയിൽ നിന്നാണ് കേട്ടോ. മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ്, അതിന് അധികം റേറ്റൊന്നും ഇല്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ബോട്ടിലിന് 75 രൂപയാണ് അയക്കണേന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും നമുക്ക് ഈ ഗ്ലിസറിൻ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് പറ്റുന്നതാണ്. ഗ്ലിസറിൻ നമുക്ക് എടുക്കേണ്ട അളവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അണ്ടർആംസിൽ, അതായത് കക്ഷത്താണ് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1-5 ഡ്രോപ്പൊക്കെ മതി. 2 കൈയിലും ഉപയോഗിക്കാനായിട്ട് 1-5 ഡ്രോപ്പൊക്കെ മതി. ഇത് നമുക്ക് കക്ഷങ്ങളിൽ മാത്രമല്ല കേട്ടോ, തുടയിടുക്കിലായാലും കഴുത്തിലായാലും കൈമുട്ടിലായാലും എവിടെയാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കറുപ്പുള്ളതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ആ ഒരു കുപ്പിക്ക് 30 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ എത്രയാണോ ഗ്ലിസറിൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ വേണം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഈവിയോൺ ക്യാപ്സ്യൂളാണ്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, ഈവിയോൺ ക്യാപ്സ്യൂൾ. അത് 1 ക്യാപ്സ്യൂൾ വേണം. അത് എടുത്ത് ഒരു പിന്ന് വെച്ച് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് നമ്മുടെ ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വിരലുപയോഗിച്ച് 3 മിക്സും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, ഒരു 5-10 മിനിറ്റ്സോളം സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു കോട്ടും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ്സ്, അങ്ങനെ ടോട്ടൽ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലുണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പം നോർമൽ സ്കിന്നാണ്, ഓയിലി സ്കിന്നുകാർക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. കൂടുതലും ഇത് കണ്ടുവരുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉപയോഗിച്ച് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും. എന്നാലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3-4 ഡേയ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മറ്റുള്ള സ്ഥലത്തെ സ്കിന്നിലെ നിറം പോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് പല ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു വിഷമമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ചില ആളുകൾക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ അണ്ടർആംസിലെ ഇങ്ങനെയുള്ള ബ്ലാക്ക് കളറ് കാരണം ഇടാത്തവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നിങ്ങളുടെ കമൻ്റ് നോക്കിയിട്ടാണ് പുതിയ വരുന്ന മെമ്പേഴ്സ് ഇത് നല്ല ടിപ്പാണോ, റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അല്ല 100% റിസൾട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ടിപ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ വ്യൂസ് വളരെയധികം കുറവാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ദിവസം കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ബൈ.